ഏറ്റവും കൂടുതൽ പ്രചോദിതമായ ആളുകൾക്ക് പ്രചോദിതമായ ഒരു സാധനമാണ് ഇന്നസെന്റിന്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ആ പുസ്തകം. ആ പുസ്തകത്തിന്റെ ഒരു രചനയിലേക്ക് ഉണ്ടായ വഴിത്തിരിവ് എങ്ങനെയാണ്, എങ്ങനെയായിരുന്നു അത് തീരുമാനിച്ചത്, എഴുതാൻ തീരുമാനിച്ചത്? അത് ഈ അസുഖം വന്ന സമയത്ത് നമുക്കൊരുപാട് സമയമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ രോഗത്തെപ്പറ്റി ഞാൻ ഇപ്പം ചിന്തിച്ചിട്ടൊരു മരുന്ന് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല, അതൊക്കെ ഡോക്ടർ തന്നെ തരുന്നു, അത് കഴിക്കുന്നു, ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ ഫ്രീ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന പല കഥാപാത്രങ്ങളുണ്ട്, നമ്മളെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ. ചില ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും, നോക്കി നിന്നതിന് ശേഷം പിന്നെ മുഖം തൊട്ട് കാല് വരെ ഇങ്ങനെ നോക്കും, പിന്നെ അങ്ങനെ ഒരു മൂന്ന് ഒഴിച്ചിൽ ഒഴിയുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ആത്മാവ് പോകുന്നു മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ അയാളുടെ ഭാര്യ അവർ വന്നിട്ട് പറയും, ഇതെങ്ങനെ എങ്ങനെയായേ, അങ്ങനെ പറയാൻ പാടുണ്ട് ഒരാളുടെ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു രോഗിയോട് അവരെ കാണാൻ വരുന്ന ആളുകൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വലിയ വിഷയമാണ്. ഈ പറഞ്ഞ രോഗമുള്ള ആളുകളെ ഈ വരുന്ന ആളുകൾ കൊന്നുകളയും, പിന്നെ കുറെ ആളുകൾ പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ, ഒരു മൂന്ന് നാലഞ്ച് സ്ത്രീകളൊക്കെ ചേച്ചിമാർ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുകയാണ്, ആ എടി മറിയേ നമുക്ക് ആ ഇന്നസെൻ്റ് ഒന്ന് കാണാം. അപ്പം മറ്റേ സ്ത്രീ പറയാണ്, ഏയ് ഞാൻ മിനിഞ്ഞാന്ന് പോയി കണ്ടതാ ചാരിയ സേരി, അങ്ങനെ കിടക്കേണ്ട കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴൊന്നും ആവില്ല അത്ര. അപ്പോൾ ആ മറ്റേ അല്ല നമുക്ക് എന്നാലും ഒന്നും പോവാന്ന് പറഞ്ഞ് ഇവർ ഈ മൂന്നാലഞ്ച് പേര് കൂട്ടിയിട്ട് ഇവർ നമ്മളെ കാണാൻ വേണ്ടി വരും. വന്നതിന് ശേഷം ഒരക്ഷരം ഇവരും ഉണ്ടില്ല, വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ, നമ്മളിപ്പോൾ ആദ്യം വിചാരിക്കും ഒരു ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങാൻ പോവാണെന്ന് വിചാരിക്കും, ഇങ്ങനെ പിടിച്ച് നിന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാൾ പറയും, പറയത്തക്ക ക്ഷീണമൊന്നുമില്ല, മറ്റേ ഇവള് പറഞ്ഞു അതേ പോയി പോയി എന്നുള്ളത്, അതൊന്നും ഇല്ല കേട്ടോ, ധൈര്യമായിട്ടിരുന്നു. അങ്ങനെ ഇവർ കുറേ ധൈര്യം ഈ അഞ്ചു പേരും ഓരോരുത്തരായിട്ട് തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ മരിക്കാറായി എന്നുള്ളത്. ആവശ്യത്തിനുള്ള ധൈര്യമായി പറയേണ്ട കാര്യമുള്ളൂ, വെറുതെ ധൈര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒറ്റ പരിപാടിയുണ്ട്, ഒരു നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം, എല്ലാവർക്കും നമുക്ക് നമ്മുടെ ഇന്നസെന്റ് ചേട്ടന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ചെയ്തോളൂ, ഇവിടെ വെച്ചിട്ട് വേണ്ട, ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ആളുടെ ചുറ്റും പത്താൾ നിന്ന് പ്രാർത്ഥിച്ച അയാളുടെ പണി കഴിയും. അങ്ങനെ ഇവര് ഈ നാലഞ്ച് ആള് കൂടി, അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അപ്പോഴേക്കും ആലീസ് കണ്ടു പറയും, അവര് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ, ഞാൻ പറയും പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥന ഇതാണ് പള്ളിയിൽ നിന്നാണ് വരുന്നത്, ദൈവമായ കർത്താവേ നമ്മളുടെ ഇന്നസെന്റ് ചേട്ടനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, കഴിഞ്ഞോ പണി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കരുത്, കാരണം ഒരുപാട് ആൾക്കാരെ കർത്താവ് ഇങ്ങനെ കരങ്ങളിലേറ്റിട്ട് താഴ്ത്തിടണോ മുകളിൽ വെക്കണോ എന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്, ചെയ്യരുത്. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും ഉള്ള ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ പലരും പല സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വരും, ഇത് കഴിച്ചാൽ മതി, അതോടുകൂടി ഇത് 7 ദിവസം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡോക്ടറെ ഗംഗാധരൻ്റെ ആ മരുന്നും ഇതൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ അകത്ത് ഉള്ളത്. ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അതിലിപ്പോൾ ഒരു ഒരിക്കലൊരു ഒരു സിസ്റ്റർ, അവർ രണ്ടു മൂന്ന് പേരുണ്ട്, അവർ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നസെന്റ് ധൈര്യമായിട്ടിരിക്കുക, എനിക്കൊരു കുഴപ്പമില്ല, വെറുതെ ധൈര്യമായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല, എന്ത് പാമ്പിനെ കൊല്ലാൻ പോകണം നമ്മൾ, ഒന്നുമില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറയണത്, ഇന്നസെന്റ് ഇത് വളരെ ധൈര്യമായിട്ടിരിക്കണം, ഒരു പ്രശ്നമല്ല. പിന്നെ ഒരു കാര്യം, അപ്പോഴേക്കും എൻ്റെ വൈഫിനും ക്യാൻസറായി, അപ്പൊ അവർക്കും ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് പറയാണ്, ഇതിലൊരു സിസ്റ്റർ പറയാണ്, ഇന്നസെന്റിന് ക്യാൻസർ, ആലീസിനും ക്യാൻസർ, ഇന്നസെന്റിന് ഷുഗറുണ്ട്, ആലീസിനുണ്ട് ഷുഗർ, അതുപോലെ ഇന്നസെന്റിന് പ്രഷറുണ്ട്, ആലീസിനുണ്ട് പ്രഷർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്നസെന്റിനുള്ളതൊക്കെ ആലീസിനും ആലീസിനുള്ളതൊക്കെ ഇന്നസെന്റ്? അപ്പം ഞാൻ എനിക്ക് ഒന്നും പറയാനില്ലല്ലോ, ഞാൻ അങ്ങനെ ചോദിച്ചു, എനിക്ക് അറിയില്ല. ആ അതായത് മനപ്പൊരുത്തം, അതെനിക്ക് പുതിയൊരു അറിവാണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാന്ന്, അത് മനപ്പൊരുത്തം, അതാണ് ഇന്നസെന്റ് ക്യാൻസർ വന്നപ്പോൾ ആലീസിന്, അതിന് ദൈവത്തിനോട് നന്ദി പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അതെങ്ങനെ നന്ദി പറയും, ഞാൻ ഇങ്ങനെ പറയണോ, ദൈവമേ ആലീസിനും ഈ ക്യാൻസർ കൊടുത്തത് നന്നായിട്ടാ, അത് വളരെ നന്ദിയുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയില്ല പറയില്ല എന്ന് പറഞ്ഞപ്പോ അതിൽ വയസ്സായ ഒരു ചേച്ചി പറയാണ്, ഇത് തന്നെയാണ് കാരണന്മാർ പറയുന്നതും കേൾക്കില്ല, ടീച്ചേഴ്സ് പറയുന്നതും കേൾക്കില്ല, അത് തന്നെ 8-ാം ക്ലാസ് വരെ ആയി അവിടെ നിന്നേന്നാണ് ആ സമയത്ത് അവര് പറഞ്ഞത്. അവര് ഗേറ്റ് കടന്ന് പോകുന്ന സമയമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി, ഞാൻ അവരെ വിളിച്ചു, ഒന്ന് വന്നേ,
ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തിനോട് നന്ദി പറയാൻ പോവാണ്. അപ്പൊ അവര് അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ ഇപ്പൊ അങ്ങനെ തോന്നാ? ഇപ്പൊ അങ്ങനെ തോന്നാൻ ഒരു കാരണമുണ്ട്. പറ. ഞാൻ പറഞ്ഞു, തൊട്ടപ്പുറത്ത് ആ വീട്ടില് ആട്ടോക്കാരൻ കൊച്ചാപ്പേട്ടന്റെ വീട്ടില് അവരുടെ മരുമകളുണ്ട്. സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്. ഞാൻ ഇടയ്ക്ക് ഒന്ന് കാണാറുണ്ട് വെറുതെ. അല്ല, വേറെ ഒന്നുമല്ല, വെറുതെ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് അവരെ ഒന്ന് കാണാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഇവര് പറഞ്ഞല്ലോ, മനപ്പൊരുത്തം കൊണ്ടാണ് എനിക്ക്. ആ സ്ത്രീക്ക് എങ്ങാനാണ് ഈ ക്യാൻസർ വന്നിരുന്നെങ്കിൽ ഇവര് പറയില്ലേ എനിക്കും അവർക്കും മനപ്പൊരുത്തം ഉണ്ടായത് കൊണ്ടാണ് വന്നേന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ, അതൊക്കെയാണ് നമ്മള് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്.